വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കൊപ്പം ചേർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വിതരണം ചെയ്യാനായി കോതമംഗലം നഗരത്തിൽ ആവശ്യ സാധനങ്ങൾ ശേഖരിച്ചു. നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലം നഗരത്തിൽ വ്യാപാരികളിൽ നിന്നും അവശ്യ വസ്തുക്കൾ ശേഖരിച്ചു. കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കച്ചവടക്കാരിൽ നിന്ന് വിവിധ ഇനം വസ്തുക്കൾ ശേഖരിച്ചത്. തുണിത്തരങ്ങൾ, ചെരുപ്പുകൾ, കുടിവെള്ളം, ബ്രഷ്, പേസ്റ്റ്, സോപ്പ് തുടങ്ങി വ്യാപാരികളിൽ നിന്നും മറ്റും സ്വീകരിച്ച വസ്തുക്കൾ ഉടൻ വയനാട് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനാണ് തീരുമാനം. അവശ്യ വസ്തുക്കളുടെ ശേഖരണത്തിന് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ, കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു എലിയാസ്, കോൺഗ്രസ് നേതാക്കളായ എബി എബ്രഹാം, അനൂപ് ഇട്ടൻ, എം വി റജി, എൽദോസ് കീച്ചേരി, പി ആർ റാജി, ജോർജ് വർഗീസ്, മത്തായി കോട്ടകുന്നിൽ, സലീം മംഗലപ്പാറ, സത്താർ വട്ടകുടി, സി വി ജോർജ്, അമീർ അലി, അനിൽ രാമൻ നായർ, ടി ജി അനിമോൻ, ബേബി സേവ്യർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തെയും രാജ്യത്തെ ആകമാനം നടത്തിക്കൊണ്ട് വയനാട്ടിൽ ചൂരൽമലയിലും ഉണ്ടായ വൻ ദുരന്തം മുഴുവൻ മനുഷ്യ മനസാക്ഷിയെ നടക്കുന്നതായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി കോതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു റിലീഫ് ക്യാമ്പ് കോതമംഗലം തുറന്നിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ ഇവിടെ ശേഖരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ മരുന്നുകളും വെള്ളം, വസ്ത്രം ഇവ മറ്റ് കടകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് നാളെ അവിടെ എത്തിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലേക്ക് വേണ്ട മെറ്റീരിയൽസ് എല്ലാം കുറേ സന്നദ്ധ സംഘടനകളും കുറേ വ്യക്തികളും ഇന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം ടൗണിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റ് വസ്തുക്കളെല്ലാം ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരത്തിനുള്ളിൽ കളക്ട് ചെയ്ത് എത്തിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.